2020 ജനുവരി 13 ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജികളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത്. നമുക്കറിയാം 9 വിശാല ഭരണഘടനാ ബെഞ്ചിന് അവസാനത്തെ തീരുമാനം എടുക്കാമെന്നുള്ള ഒരു നിർദ്ദേശം 5 ഭരണഘടനാ ബെഞ്ച് നൽകിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ഈ 9 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രതീക്ഷ അയ്യപ്പ ഭക്തർക്കുള്ളത്, നമുക്കറിയാം ഈ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെയും പറ്റി തികഞ്ഞ അവബോധമുള്ള അല്ലെങ്കിൽ ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുന്ന 9 ന്യായാധിപന്മാർ ആണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്നത് അയ്യപ്പ ഭക്തരുടെയും വിശ്വാസികളുടെയും ഒക്കെ സമാധാനം അവർക്ക് നൽകുമ്പോൾ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു എന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എടുത്തിട്ടുള്ള ഒരു നിലപാട്. ഒരു വലിയ നിലപാട് മാറ്റത്തിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആദ്യം ജഡ്ജിമാരുടെ വിവരങ്ങളിലേക്കൊന്ന് വരാം. ഈ 9 വിശാല ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് AS ബോബ്ഡെ, നമുക്കറിയാം ഇന്ത്യൻ പരമോന്നത നീതി പീഠത്തിൻ്റെ ചീഫ് ജസ്റ്റിസാണ്, മുഖ്യ ന്യായാധിപനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൽ ജസ്റ്റിസ് R ഭാനുമതിയുണ്ട്, ജസ്റ്റിസ് അശോക് ഭൂഷണുണ്ട്, എൽ നാഗേശ്വര റാവു ഉണ്ട്, മോഹൻ M ശാന്തനഗൗഡറുണ്ട്. അദ്ദേഹം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഒപ്പം S അബ്ദുൽ നസീറുണ്ട്, R സുഭാഷ് റെഡ്ഡിയുണ്ട്, BR ഗവായി ഉണ്ട്, ജസ്റ്റിസ് സൂര്യകാന്തുണ്ട്. ഈ ഇത്രയും ആളുകൾ, ഇതിൽ 2 നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളവുമായി കേരളത്തിലെ സ്ഥിതിഗതികളെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും അയ്യപ്പ ഭക്തർക്കുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം തികഞ്ഞ ഒരു, നമുക്കറിയാം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിധിയായി മാത്രം ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മലക്കം മറിച്ചിലാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ പിണറായി ഭക്തനായിട്ടുള്ള എൻ വാസു ഇന്ന് എടുത്തിരിക്കുന്ന ഒരു വലിയ തീരുമാനം. ആ തീരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തരെ വരെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ച ശേഷമേ സുപ്രീം കോടതിയിൽ തങ്ങൾ ഒരു നിലപാടെടുക്കൂ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. മുൻപ് എന്ത് വിധേനയും സർക്കാർ പറയുന്നത് പോലെ ഞങ്ങൾ സ്ത്രീകളെ അവിടെ, സ്ത്രീകളല്ല യുവതികളെ, ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റും എന്ന ഒരു വലിയ നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നോക്കം പോയിരിക്കുന്നു. അതും ഭക്തർക്ക് വളരെ ഏറെ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇത് എൻ വാസു പറയുന്നത് അനുസരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ശബരിമല യുവതീ പ്രവേശന കേസിൽ തങ്ങൾ ഒരു നിലപാട് മാറ്റത്തിൻ്റെ ഭാഗത്താണ്. കാര്യം ക്ഷേത്രത്തിലെ ആചാരങ്ങളും പ്രായോഗിക പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾ പരിഗണിക്കും. ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമേ സുപ്രീം കോടതിയിൽ ഒരു നിലപാടെടുക്കൂ. ശബരിമലയിൽ പ്രായഭേദമന്യ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിച്ചപ്പോൾ മുതൽ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നിലപാട്. ആ നിലപാടിൽ നിന്ന് ഒരു വലിയ പിന്നോട്ട് പോക്ക് തന്നെ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നു എന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ 9 വിശാല ഭരണഘടനാ ബെഞ്ചിൽ നിന്നും അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായിട്ടുള്ള വിശ്വാസി സമൂഹത്തിന്, അത് ഹിന്ദു സമാജത്തിലെ വിശ്വാസികൾക്ക് മാത്രമല്ല വളരെയേറെ ആശങ്കയുണ്ട്. കേരളത്തിലെ എല്ലാ പൊതുവിഭാഗത്തിനും ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്കകളില്ലാത്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില തൽപര കക്ഷികൾക്കും ചില ആക്ടിവിസ്റ്റുകൾക്കും മാത്രമാണ്. അവർക്കൊഴികെ പൊതുസമൂഹം ഒന്നാകെ വളരെയേറെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു വിധി അയ്യപ്പ ഭക്തർക്ക് ധർമ്മ സംസ്ഥാപനത്തിന് ഉതകുന്നതായിരിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് അയ്യപ്പ ഭക്തരുള്ളത്. ആ ഒരു നിലപാട് മാറ്റത്തിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നത്.